ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് സ്റ്റുഡിയോ വ്ളോഗാണ്, ഒന്ന് സ്റ്റുഡിയോ വരെ പോകണം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന്. അപ്പം ഞാൻ എന്താ ഫുൾ റെഡിയായി, മസ്കര ഇട്ട് കൊടുത്തില്ലായിരുന്നു. അപ്പം ഞാൻ മസ്കര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കമ്മലിടാൻ മറന്നു. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ മറക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചേട്ടനും കൂടി വരാറുണ്ട്, അപ്പോൾ ആൾക്ക് വേണ്ടി ഞാൻ വെയിറ്റിങ്ങിലാണ്. വിഷമെന്നുണ്ട്, ഞാൻ ദോശ ചുട്ട് കഴിക്കണ ഗായ്സ്. സത്യം പറഞ്ഞിരിക്കുന്ന ഇതില്ല, കാരണം ഒരു കയ്യിൽ ദോശ ഇടണം, ഒരു കയ്യിൽ ഫോണ് വെച്ച് ഇത് റെക്കോർഡ് ചെയ്യണം. സോ ഭയങ്കര പണിയുള്ള പാടാണ് കേട്ടോ ഇതൊക്കെ. ഇനി ഇതൊക്കെ ശരിയാവുമെന്ന് ഞാൻ വിചാരിക്കണു, കാരണം ഇനി വ്ളോഗ് എടുക്കണമല്ലോ. ഞാൻ കഴിക്കുന്ന സമയപ്പം ചേട്ടന് വന്നു കേട്ടോ. അപ്പം ചേട്ടൻ കാപ്പി കുടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞായിരുന്നു, പിന്നെ ഞാൻ കാപ്പി കുടിച്ചു. അപ്പം ഞാൻ ആൾക്കൊരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ അത് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇത് ഓണത്തിന് മുമ്പുള്ള വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ ഓണത്തിന് വേണ്ടി ഞാനൊരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ അത് കൊടുക്കണ ഇതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണ ഗൈസ്. ചേട്ടന് ഇത് ഒരുപാട് ഇഷ്ടമായി. ഞാൻ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു, ഇത് കറക്റ്റ് ഭാഗമായിരുന്നു. ഞാൻ വിചാരിച്ചത് കുറച്ച് ലൂസായിരിക്കും, വണ്ണം കൂടുതലായിരിക്കും എന്നാണ്. പക്ഷെ കറക്റ്റായിരുന്നു കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് തമിഴ്നാട് മാർത്താണ്ഡം എന്ന സ്ഥലത്താണ്. കാരണം എനിക്ക് ഈ ഡിസ്പ്ലേ കണ്ടപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടമായി. സെറ്റിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഷർട്ടാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡ്രസ്സായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഡ്രസ്സാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. പിന്നെ നേരെ വിട്ട് സ്റ്റുഡിയോയിലാണ് കേട്ടോ നമ്മൾ, ഇവിടെ പട്ടത്തുള്ള സ്റ്റുഡിയോയിലാണ് പോയത്. ചേട്ടൻ ഒരു ഷർട്ട് എടുക്കുന്നതായിരുന്നു. ബോയ്സിൻ്റെ സെക്ഷനായിട്ട് തന്നെ പ്രത്യേകിച്ച് എനിക്ക് അവിടെ ഒന്നും നോക്കിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ചേന ഡ്രസ്സ് എടുക്കാൻ പോയത് കൊണ്ട് തന്നെ ഞാൻ ചേന രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാൻറ്റാണ് കേട്ടോ ഇത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പാൻറ്റും ഈ ഒരു ഷർട്ടും അത് കോംബോ അടിപൊളി നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ചേട്ടൻ സൈസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ലൂസാണ്. അപ്പം നമ്മളതവിടെ ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ പോയത് നമ്മുടെ സെക്ഷൻ ലിപ്സ്റ്റിക്. അപ്പോൾ ഞാൻ കുറേ നോക്കി കേട്ടോ, പക്ഷേ എൻ്റെ കറക്റ്റ് ഷെയ്ഡ് എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ഷെയ്ഡ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്കൊന്നും ചേർച്ചയുള്ളതില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു ഷെയ്ഡ് എടുത്തു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എടുത്തത് ഒരു ലിപ്സ്റ്റിക്, ഒരു സ്പ്രേ, വൈപ്സ്, ഒരു ഫേസ് വാഷ്. ഇല്ല, സംസാരിക്കൂല, മിണ്ടത്തില്ല. ഞാൻ വണ്ടി കയറി, ഞാൻ മിണ്ടയില്ല, സംസാരിക്കില്ല. എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടോ. ബിരിയാണിയാണ് വാങ്ങിച്ചത്. നമ്മൾ ഏത് കടയിൽ പോയാലും നമ്മൾ ഒരു ബിരിയാണി വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനാണ് പതിവ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയൊരു പിണക്കം ഉണ്ടായിരുന്നു, അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ്. പിന്നെ ഈ ഫുഡ് കണ്ടപ്പോൾ നമ്മൾ രണ്ടു രൂപ പറഞ്ഞു. ഞാൻ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ചേട്ടന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആയിട്ടോ ചേട്ടൻ കഴിച്ചു കഴിയാൻ വേണ്ടി. ഇനി എന്താ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടി ലിപ്സ്റ്റിക്ക്. അത് കുറച്ച് ലിപ്സ്റ്റിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു മുടിയൊക്കെ ഒന്ന് വാരി പോണിട്ടില്ല കേട്ടാണ്. വെളിയിൽ ഭയങ്കര വെയിലും ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്ന് മുടിയൊക്കെ നന്നായിട്ട് വാരി കെട്ടാന്ന് വിചാരിച്ചു. കണ്ണാടി കണ്ട പിന്നെ എന്നെ ഒന്ന് സുന്ദരിയാക്കണം എന്നാണ്. കാരണം എനിക്ക് ലിപ്സ്റ്റിക്ക്, എനിക്കൊരു മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് ചെവി ഒതുക്കി വെക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി നേരെ പോയത് കനകക്കുന്നു. അവിടെ എന്തോ ഓണത്തിൻ്റെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ആളും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ച സൺ പ്രൊട്ടക്ഷൻ വൈപ്സ് ആണ് കേട്ടോ. ഞാൻ ഇത് എടുത്ത് ചേട്ടനെ കാണിച്ചു കൊടുക്കുന്നത് എന്തോ ഇത് ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്, എനിക്ക് എന്തിനാണോ മനസ്സിലാവണില്ല. പിന്നെ ഞാൻ ചേട്ടൻ അതിൽ നിന്ന് ഒന്ന് എടുത്ത് കൊടുത്തിട്ടോ മുഖമൊക്കെ ജസ്റ്റ് ഒന്ന് തുടയ്ക്കും. കാരണം നമ്മൾ വണ്ടിയിലൊക്കെ പോയി പൊടിയൊക്കെ അടിച്ച് നന്നും വിയർത്ത് മുഖമൊക്കെ ഒരുമാതിരി ആയപ്പോൾ ഞാൻ വിചാരിച്ചു അത് ജസ്റ്റ് ഒന്ന് തുടയ്ക്കാൻ കൊടുക്കാതെ. അപ്പോൾ ആൾ ആ
ഉണ്ടാക്കിയത് സംഭവം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ഇങ്ങനത്തെ സംഭവമാണ്, സൺ പ്രൊട്ടക്ഷൻ സംഭവം, FPF 50 എന്തോ ഉണ്ട്. അപ്പോൾ ഇതെന്തോ 29 രൂപ 49 രൂപ എന്തോ ഉള്ളു. ഇതിൻ്റെ ഒരു മിനി ഒരു സംഭവമാണ്, ഒരു പൈപ്സാണ് ഇരുന്നത്. അപ്പോൾ അതെനിക്കൊരു ഇഷ്ടം ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്ത്, കാരണം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് ഇതാക്കാം. അല്ലാതൊരു സാധാ വൈബ്സ് ഞാൻ എടുത്തിരുന്നു. പിന്നെ കുറച്ച് സമയം കൂടെ നമ്മളിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.